നമസ്കാരം. എസ് ഡി പി ഐയെ എതിർക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ സി പി എമ്മിന് യാതൊരുവിധ പ്രശ്നവുമില്ല. അഭിമന്യുവിന്റെ മരണത്തെക്കുറിച്ച് ഘോര പ്രസംഗങ്ങൾ നടത്തുന്നവരും ഇവർ തന്നെയാണ്. പക്ഷെ പറയുമ്പോൾ ഞങ്ങൾ അവർക്കെതിരാണ് എന്നൊക്കെ പറയും. എസ് ഡി പി ഐയെ എതിർക്കുന്നവർ എന്ന് പറയുകയും അതേസമയം തന്നെ അവരുമായി അധികാര ബന്ധവും പുലർത്തുന്നവരുമാണ് സി പി എമ്മുകാർ. പത്തനംതിട്ടയിലടക്കം ഈ ശൈലി പാർട്ടി പരിശോധിച്ചു. എന്നാൽ ഇതിൽ എതിർപ്പുമായി രംഗത്ത് വന്ന ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടക്കം സസ്പെൻഷൻ നൽകുകയാണ് സി പി എം ചെയ്തത്. ഇതോടെ അഭിമന്യു വിഷയം അടക്കം വീണ്ടും സൈബർ ഇടത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എസ് ഡി പി ഐയെ എതിർത്തവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നുള്ള വാർത്തകളെയാണ് പുറത്തുവരുന്നത്. താഴെ വെട്ടിപ്രം ബ്രാഞ്ച് സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ വി ആർ ജോൺസനെ ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. എസ് ഡി പി ഐ സഖ്യത്തെ എതിർത്തു എന്ന കാരണമായിരുന്നു ഇതിന് പിന്നിൽ. സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഉണ്ണികൃഷ്ണപിള്ള, ജില്ലാ കമ്മിറ്റി അംഗം ടി സക്കീർ ഹുസൈൻ, ഏരിയ കമ്മിറ്റി അംഗം കെ അനിൽകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം. താഴെ തട്ടിലെ നടപടിയാണെങ്കിലും ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയായതോടെ സൈബർ ഇടത്തിൽ അഭിമന്യു വീണ്ടും താരമായി. അഭിമന്യുവിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും എത്തിയതോടെ സി പി എം ശരിക്കും പ്രതിസന്ധിയിലുമായി. എസ് ഡി പി ഐ സഖ്യം പാടില്ലെന്ന നിലപാടിനെ പിന്തുണച്ചതിന്റെ പേരിലാണ് ജോൺസനെതിരെ നടപടി വന്നിരിക്കുന്നത്. തീരുമാനം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുക എന്ന സാങ്കേതികത മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എസ് ഡി പി ഐയുമായി ചേർന്ന് നഗരസഭയിൽ ഭരണം പിടിക്കാൻ സി പി എം ശ്രമം തുടങ്ങിയപ്പോൾ മുതൽ ജോൺസൺ എതിർത്തിരുന്നു. പാർട്ടി നയത്തിന് വിരുദ്ധമായ നീക്കം നഗരസഭയിൽ നടക്കുന്നെന്ന ആരോപണം സി പി എം വേദികളിലും സാമൂഹിക മാധ്യമങ്ങളിലും ജോൺസൺ ഉന്നയിച്ചു. ഇതിനെതിരെ എസ് ഡി പി ഐ രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ജോൺസൺ തെറ്റുകാരനെന്ന് കണ്ടെത്തുകയും ചെയ്തു. പാർട്ടി സമ്മേളനങ്ങൾക്കു ശേഷം നടപടിയുണ്ടാകും എന്നതായിരുന്നു തീരുമാനം. എന്നാൽ ജോൺസൺ അംഗമായ ടൗൺ നോർത്ത് ബ്രാഞ്ച് സമ്മേളനം വിഭാഗീയതയുടെ പേരിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നതോടെയാണ് അടിയന്തര നടപടിയിലേക്ക് പാർട്ടി കടന്നത്. ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വന്തം നോമിനിയെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമ്മേളനം പ്രതിനിധികളെ ജോൺസൺ വിളിച്ചെന്നാണ് സസ്പെൻഷന് കാരണമായ കുറ്റം. ജോൺസന്റെ സംഭാഷണം ഉൾപ്പെടുന്ന ശബ്ദരേഖയുമായി മറുപക്ഷം രംഗത്തെത്തിയതോടെയാണ് സമ്മേളനം നിർത്തിയത്. അതേസമയം സസ്പെൻഷൻ സംബന്ധിച്ച അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും പുറത്താക്കിയാലും അവസാന നിമിഷം വരെ സി പി എമ്മിൽ ഉണ്ടാകുമെന്നും ജോൺസൺ പറഞ്ഞു. പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തതിനാൽ നഗരസഭാംഗം എന്ന നിലയിൽ ജോൺസന് വിപ്പ് ബാധകമാകും. നടപടിയുടെ പേരിൽ തൽക്കാലം നഗരഭരണം നഷ്ടപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം ഇപ്പോഴും. അഭിമന്യുവിന്റെ ഘാതകരെ ഇങ്ങനെ കൂടെ കൂട്ടി നടക്കുകയും എന്നിട്ട് അഭിമന്യുവിന്റെ മരണത്തിൽ വിഷമമാണെന്ന് പച്ചയ്ക്ക് പറയാനുമൊക്കെ സി പി എമ്മിന് മാത്രമേ കഴിയൂ.